ഹായ് ഓൾ ഐ ആം ജോസ് പ്രസംഗമാണ് അപ്പോ ഞാനിന്ന് നമ്മുടെ ടൊവിനോ തോമസിന്റെ പുതിയ ചിത്രമായ അന്വേഷിക്കുകയും കണ്ടെത്തുകയും എന്ന സിനിമ കണ്ടു ഒരു സീരിയസ് ഓറിയൻറ്റർ ആയിട്ടുള്ളൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലറാണ് സിനിമ ഇതിൽ നമ്മുടെ പുതുമുഖ സംവിധായകൻ ഡാർവിൻ കുര്യാക്കോസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജിനി വി അബ്രഹാം ഡോൾവിൻ കുര്യാക്കോസ് പിന്നെ നമ്മുടെ വിക്രം മെഹ്റ പിന്നെ ആനന്ദ് അങ്ങനെ ധാരാളം പേരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ചിത്രം കഥ ചെയ്തിരിക്കുന്നത് ജിനു വി എബ്രഹാം ആണ് അപ്പൊ ഒരു പക്ക സീരിയസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ കാണാൻ പറ്റുന്ന സിനിമയാണ് നമ്മുടെ ടൊവിനോ തോമസിന്റെ ദാരുണ്യമായ അഭിനയത്തിന്റെ വേറിട്ട വൈകലിലൂടെ സീരിയസ് കഥാപാത്രം ആദ്യം മുതൽ അവസാനം വരെ കീപ്പ് ചെയ്യാൻ പറ്റിയത് നല്ല രീതിയിൽ വർക്ക്ഔട്ടായി പോയിട്ടുണ്ട് ലാഗ് ഇല്ലാണ്ട് സീരിയസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഇതിൽ പോരായ്മ പാട്ടുകളൊന്നും തന്നെ ഇതിൽ കാണിക്കുന്നില്ല സാധാരണ സീരിയസ് സിനിമകളിൽ പാട്ടുകളുടെ കുറവുണ്ട് പക്ഷേ ഈ സിനിമയ്ക്കും അതൊരു പോരായ്മയാണ് ബാക്കിയൊന്നും കൊണ്ടും തന്നെ ഈ സിനിമയ്ക്ക് പോരായ്മയില്ല പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ബാബുരാജിൻ്റെയൊക്കെ സ്പെഷ്യൽ അപ്പിയറൻസ് മികച്ച തോന്നുന്നുണ്ട് പിന്നെ അപ്പോൾ ഇതൊരു ടൊവിനോ തോമസിന്റെ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം പിന്നെ പുതു പുതുമുഖങ്ങളായിട്ട് ധാരാളം പേര് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും കുറച്ചുകൂടി അഭിനയ പ്രാധാന്യം കൊടുത്ത് ചെയ്തിട്ടുള്ള സിനിമയാണ് പല രീതി പല പല സിനിമക്കാരും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അധികം വില കൊടുക്കാറില്ല പക്ഷേ ഈ അന്വേഷിക്കുകയും കണ്ടെത്തുന്ന സിനിമയിൽ നല്ല രീതിയിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടത് ഈ സിനിമയുടെ ഒരു പുതുമയാണ് അപ്പോൾ ആൾ ആൾക്കൂട്ടം കാണണമല്ലോ വെറുതെ ഒരു ബ്ല ബ്ലറായിട്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ സിനിമയിലേക്ക് ആ ആളെ കണ്ടവരല്ലേ കുറച്ച് ആൾക്കൂട്ടം അവിടെ നിന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാർവിൻ കുര്യാക്കോസ് എന്ന ഡയറക്ടർ പക്കാർ ക്ലാരിറ്റിയോടെയാണ് എല്ലാവരെയും ദൃശ്യവർക്കും ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ പോരാമി എടുത്തു പറയേണ്ടതിലെ അധികം നായിക പെർഫോമൻസ് അധികം ഒന്നുമില്ല ഒരു രണ്ട് മരഡർ മരഡർ നടക്കുന്നു കൊലപാതകം നടക്കുന്നു അതിൻ്റെ ഇടയിൽ രണ്ട് പേൺകുട്ടി പെൺകുട്ടികളാണ് ആക്രമണത്തിന് വരെയാകുന്നത് അതൊക്കെ ഒരു ലാഘടിപ്പിക്കുന്ന സംഭവങ്ങളാണ് കുറച്ച് രണ്ട് പറഞ്ഞുകൾ കാണിക്കുന്നത് ഒരു മരണത്തെ ചുറ്റെ പറ്റിയാണെന്ന് കൊള്ളാറുണ്ട് പക്ഷേ ഇത് രണ്ട് പറഞ്ഞകളായിപ്പോയി അപ്പോൾ അങ്ങനെ ഒരുത്തൊരു പോറടി ഫീൽ ചെയ്തു എങ്കിലും കണ്ടുകൊണ്ടിരിക്കാം പിന്നെ ഈ രണ്ട് മരണങ്ങളുടെ ബേസ് ചെയ്ത് വന്നപ്പോൾ ഒരു ബോറടി തോന്നി പക്ഷേ ഒരു ടൊവിനോ തോമസിന്റെ ഒരു അഭിനയ മികവ് മികവുണ്ട് ഒരു ഫുൾ ടൈം ഓണായിട്ടും വൈബായിട്ടും കാണാൻ പറ്റുന്ന ഒരു പോലീസിന്റെ ആയിട്ടുള്ള മുറകളും നമ്മുടെ കോട്ടയം നസീറിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ സീരിയസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു വലിയൊരു പൊസിഷനായിട്ടാണ് കോട്ടയം നസീർ സാധാരണ കോമഡി വേഷങ്ങളിലാണ് കോട്ടയം നസീറിനെ കണ്ടിരുന്നത് പക്ഷേ ഈ അടുത്ത് പല ചില സിനിമകളിലും ഇപ്പോ സീരിയസന്വേഷണോട് ചേർക്കുന്നത് ഇപ്പോ ഈ അടുത്ത് ഇന്ന് തന്നെ ഇറങ്ങിയ ജെറിയിൽ നായനാട്ട് നമ്മുടെ കോട്ടയം എസീറാണ് അപ്പോൾ ഇതില് ശക്തമായിട്ടുള്ളൊരു സീരിയസ് കഥാപാത്രമാണ് കോട്ടയം നസീർ കേസ് അന്വേഷണത്തിൽ പുറകെ നടന്ന അവസാനം കേസ് എസ് അന്വേഷണവരൊക്കെ ഏഹ് രക്തസാക്ഷ്യം വഹിക്കുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻഗേജിങ് ആയിട്ടുള്ള സസ്പെൻസും പോലീസ് സ്റ്റോറി അസമക്ക് സിനിമയാണ് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ബിജുവിലെ കുറേ സംഭവം ആക്ഷൻ ഹീറോ ബിജുവിന്റെ കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ ആവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഭാവിയിൽ അടുത്ത സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് നമ്മുടെ ടൊവിനോ തോമസിന്റെ കരിയറിൽ തന്നെ ഉള്ള സിനിമകളുണ്ട് പക്ഷെ ഇത് ഒരു വെറട്ട് വെറൈറ്റി ആയിട്ടുള്ള സിനിമകളാണ് സാധാരണ ഒരു ടൊവിനോ സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ആകരിക്കുന്നത് പ്രണയമാകേ സീരിയസ് ആയിട്ടുള്ള വയലൻസ് ആണ് ഇത് അങ്ങനെ വയലൻസ് അങ്ങനെ ടൊവിനോയുടെ ഭാഗത്തൊന്നുമില്ല ഉള്ളി പക്ക ജന്റൽമാൻ ആയിട്ടുള്ളൊരു ഓഫീസറായിട്ട് ഒക്കെ ധൈര്യമായിട്ട് കാണേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഈ അന്വേഷിക്കാൻ കണ്ടെത്തുകയും അപ്പോൾ സിനിമാക്കാരെ സ്നേഹിക്കുന്നവർ ധൈര്യമായിട്ടും ടിക്കറ്റ് എടുത്ത് കാണേണ്ട ഒരു ഡാർവിൻ കുര്യാക്കോസിന്റെ ആദ്യത്തെ ഒരു ചെറിയ വലിയ സിനിമയാണ് ഇത്രയും വലിയ സിനിമയിൽ നമ്മുടെ മഹബുരാജൊക്കെ വന്നപ്പോൾ ഒരു എൻഗേജിംഗ് ആയിട്ട് തോന്നി പിന്നെ നമ്മുടെ ഈ കോട്ടയന സീറിക്കാണെങ്കിലും മത്സരിച്ചാണ് നമ്മുടെ ടോവിനോ തോമസോട് അഭിനയിച്ചത് അപ്പോൾ ഓരോ ഒരുപാട് പുതുമുഖങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ ധൈര്യമായിട്ടും ടൊവിനോന്റെ തല്ലിമാലയ്ക്ക് ശേഷം ഒരു ഗംഭീര പെർഫോമൻസ് നിറഞ്ഞ സിനിമയാണ് ടൊവിനോന്റെ ഒരു മത്സര ബുദ്ധിയോട് കാണാൻ പറ്റുന്ന ഒരു ഒരു ധാരുണ്യ വേറിട്ട് നിൽക്കുന്ന ശൈലിയിലുള്ള ഒരു സിനിമയാണ് ഈ നമ്മുടെ അന്വേഷിക്കും കണ്ടെത്തുന്ന സിനിമ അപ്പോ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ടൊവിനോന്റെ ഫാൻസും ഫാൻസ് അല്ലാതെ അല്ലാതെത്തവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന മസ്റ്റ് വാച്ചബിൾ ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം ഒരു സീരിയസ് പോലീസ് സ്റ്റോറിയാണ് അപ്പോ ഈ ഫെബ്രുവരി മാസമാണ് ഇപ്പോൾ ഇനിയും ധാരാളം സിനിമകൾ വരാൻ പോകുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച നമ്മുടെ തുണ്ട് എന്ന ബിജു വേണ്ടി വിടം ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇനി പോലീസ് സ്റ്റോറിയുടെ ഒരു ബഹളങ്ങളായിരിക്കും അപ്പോ നന്ദി നമസ്കാരം